പണിസൈറ്റിൽ മൈക്കാട് നിൽക്കുന്ന സിന്ധു എന്ന് പറയുന്ന വയലാലുള്ള ഒരു പെണ്ണാണ് ആള്. അന്ന് ആ ഇടയ്ക്ക് എന്റെ കൂടെ പിന്നെ ഭയങ്കര വെറുപ്പും എന്നെ കാണുന്ന ഭയങ്കര ശത്രുതയിലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഭർത്താവിന്റെ അമ്മയെ രണ്ടാമത്തെ കുട്ടിയൊക്കെ അതിന് ശേഷം മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഇനി ഓപ്പറേഷന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് സുഖമായിഞ്ഞ് വന്നപ്പോ വന്നതിന് ശേഷം എന്നെ കൊണ്ട് ഭാര്യയുടെ അവസ്ഥകൾ നടത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വേറെ അങ്ങനെ മേശരി മൈക്കാട് നയിക്കുന്നൊരു സ്ത്രീ. അതില് പക്ഷെ നേരിട്ട് നിങ്ങൾക്ക് അറിവൊന്നുമില്ല, നേരിട്ട് നിങ്ങൾ അല്ല വല്ലവരും പറഞ്ഞു കേട്ടതോ ഈ ഫോൺ വിളിച്ചു എന്നുള്ളതൊക്കെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ഭർത്താവിനോട് ചോദിച്ചു സിന്ധു ആരാന്ന് വെച്ചു, അവൾ എന്റെ പെണ്ണുമ്പിള്ളയാന്ന് പറഞ്ഞു. അതൊക്കെ ഈ വഴക്കുണ്ടാവുമ്പോൾ പറയുന്നത് അതങ്ങനെ പറയരുത്, പറയരുത്. നമ്മൾ എന്റെ ഭർത്താവിനെ വിശ്വസിച്ചാൽ ഞാൻ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത്. എന്റെ ഭർത്താവ് വലിയ വിഷമാത്, നമ്മള് ഭർത്താവ് ഇതേ രീതിയിൽ പോയിട്ട് വന്ന് നമ്മളെ ചെയ്യാത്ത നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഭർത്താവ് പെരുമാറണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല എങ്കിലും ഒരു ഒരു കാൽഭാഗമെങ്കിലും നമ്മളോട് ആ ഒരു സ്നേഹം പക്ഷേ ഈ വയ്യാഴിയുള്ള അവസ്ഥയും കൂടെ അതെന്ന് പറഞ്ഞ് വയ്യാഴി വരാൻ എന്റെ ഭർത്താവ് എന്നെ മോനെ പ്രസവിച്ച് 3 മാസമാകുമ്പം അങ്ങ് വീട്ടിൽ ചെന്നില്ലെന്ന് പറഞ്ഞ എന്നെ പിടിച്ച് തള്ളിയിട്ട വഴിക്ക് എനിക്ക് നട്ടലിന് പ്രശ്നം പറ്റിയതാ. അല്ല ഇപ്പഴും നേരത്തെ ചോദിച്ചതിന് സിന്ധു മറുപടി പറഞ്ഞില്ല. വീട്ടിൽ പോയതിനു ശേഷം പിന്നെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഫോൺ വിളിക്കലും ഞാന് ഇപ്പം പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നവംബർ 11 പോയതിനു ശേഷം ഡിസംബർ 19 ഞാൻ തൊഴിലുറപ്പിന് നിൽക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിനെ വിളിച്ചു വിളിച്ചു 10-50 പെണ്ണുങ്ങൾ നിൽക്കുന്ന സൈറ്റിൽ വെച്ച് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു സുനിത അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ക്രിസ്മസിന് മോനെ കൊണ്ടുവരുന്ന ദിവസം പഠിക്കുന്നിടത്ത് നിന്ന് 19 21 അവരുടെ ബർത്ത്ഡേ, 25 ക്രിസ്മസ് കൊണ്ടുവന്ന ഏത് രീതിയിൽ എൻ്റെ പൊന്നുമോന് ഞാൻ ആഹാരം കൊടുക്കുമെന്ന് എനിക്ക് അറിയാമോ എന്ന് വിഷമിച്ച് നിന്ന് പണി സൈറ്റിൽ നിൽക്കുന്ന സമയം. അപ്പൊ എൻ്റെ ഭർത്താവ് എന്നോട് വിളിച്ചിട്ട് പറയുക സുനിത അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ മോന് ശ്വാസമുട്ടുണ്ട്, അവിടെ ഇനി വയ്യാഴിയായിട്ട് അച്ഛൻ വിളിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു ആ സുനിതയാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചോദിച്ചു ഞാൻ സജീവാ വിളിക്കുന്നത് എന്നോട് പറയുന്ന കാര്യം. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം എങ്ങനെ കൊടുക്കുമെന്നുള്ള വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് കൂടെ എന്നെ പരീക്ഷിക്കാനായിരിക്കും, എന്നെ ഏതെങ്കിലും രീതിയിൽ അളന്ന് നോക്കാനായിരിക്കും, ഏത് രീതിയിലും എനിക്കറിയത്തില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ സജീവാ, ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാ, ഞാൻ കരുവോണുള്ളതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ അറിയുന്നില്ല എന്റെ ഭർത്താവാന്ന്. അപ്പൊ സംസാരം ഒരു രീതി നല്ലതല്ലാത്ത രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്റെ നമ്പർ നിനക്ക് ആര് തന്നടാന്ന് ചോദിച്ചു. അപ്പൻ പറഞ്ഞു അത് നീ തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നമ്പർ നിനക്ക് ഞാൻ തന്നോടാം എന്ന് ഞാൻ ചോദിച്ചു. എന്റെ എതിരാളികൾ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ഭർത്താവ് പോയിട്ട് തോന്നിനാളായില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമ്പോൾ ആരായാലും വേറെ ഒന്നായിട്ട് ചിന്തിക്കും. അപ്പൊ ഞാൻ ഇന്ന രീതിയിൽ ഞാൻ എതിർത്ത് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു നീ എന്നെ അത്ര പെട്ടെന്ന് മറന്നോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മറക്കാനും ഓർക്കാനും എനിക്ക് എന്റെ വീട്ടിലൊരു ഭർത്താവുണ്ട്. അപ്പൊ ഇയാൾ എന്റെ കൂടെ ചോദിച്ചു നീ എന്റെ കൂടെ കിടന്നിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പം എന്റെ ഭർത്താവ് പിണങ്ങിപ്പോയി എന്നുള്ളത് എനിക്ക് വേറെ ആൾ അറിയിക്കേണ്ട കാര്യമില്ല, എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് ഉണ്ടെന്ന് തന്നെ എനിക്ക് അവരെ അറിയിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിൽ ഉറങ്ങാൻ എന്റെ കൂടെ ഉറങ്ങാൻ എനിക്ക് ഭർത്താവുണ്ട്. ചീത്ത വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനിമേലിൽ എന്റെ ഈ നമ്പറിൽ വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ ഓഫ് ആക്കി. അല്ല മാഡം ചോദിച്ചത് ഭർത്താവാണെന്ന് ഭർത്താവായെന്ന് മനസ്സിലാവാൻ കാര്യം. പിന്നെ അന്ന് ആ സമയം തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഫോണിൽ ഭർത്താവിൻ്റെ നമ്പറിലുള്ള ഫോണിൽ വിളിച്ച് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ ആരെങ്കിലും നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നു ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനത് കുടിച്ച പച്ചളത്തി പോലെ ഞാനത് വിശ്വസിച്ചു. വിളിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അനിയത്തി അനിയന് എൻ്റെ മൂത്തമ്മയുടെ മോളും മരുമോനും അടുത്ത് ഞങ്ങൾ പണിയുന്നിടത്ത് വാടകയ്ക്ക് താമസിക്കുന്നത് അവിടെ ചെന്നിട്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു മായ ഇന്നതുപോലെ എന്നെ ഇങ്ങനെ ഒരു നമ്പർ അറിയാത്തൊരു നമ്പറിൽ നിന്ന് വിളിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ച് നീ ഒരു കാര്യം ചെയ്യ് ഈ നമ്പർ എടുത്ത് നിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കേണ്ട പെണ്ണുങ്ങളുടെ ഫോണാണ് ആരായതാണെന്ന് അറിയുന്നില്ല നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തോ പറയും നമുക്കറിയത്തില്ല അതുകൊണ്ട് അനിയൻ്റെ ഫോണിൽ നിന്ന് നീ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അനിയൻ തന്നെ ഈ നമ്പർ അനിയൻ്റെ ഫോണിൽ അടിച്ചിട്ട് വിളിച്ചപ്പോഴത്തേന് ഫോൺ എടുത്ത് ഹലോ ഹലോ എന്നങ്ങോട്ട് സംസാരിച്ചിട്ട് അവരവിടുന്ന് ഒന്നും മിണ്ടത്തില്ല ഫോൺ ഓണാക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ ചേച്ചി വൈകിട്ടാവട്ടെ ചേച്ചി സമാധാനപ്പെടാൻ നമുക്ക് ആളിനെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് അനിയൻ ഈ നമ്പർ അടിച്ച് അനിയനും എൻ്റെ അനിയത്തിയും കൂടെ ഡൗൺ സ്പീക്കർ ഓണാക്കി ഇരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു മേശരിപ്പണിക്ക് വരുന്ന കാര്യങ്ങളും തട്ടിൻ്റെ പണിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിനെ കൊളത്തൂപ്പുഴ മനോജ് എന്നാണ് വിളിക്കുന്നത് വീട്ടിൽ.
പണി സൈറ്റില് മേശരി പണി നടക്കുന്ന സൈറ്റില് മനു എന്ന് വിളിക്കും. എന്റെ വീട്ടിൽ മനോഹരൻ എന്ന് വിളിക്കും. അല്ല, ഇയാളെ കൊണ്ട് വിളിച്ചപ്പോ ഭർത്താവാണോ ഫോൺ എടുത്തത്? ആ അങ്ങനെ ആ ഭർത്താവ് തന്നെ ഫോൺ എടുത്തത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പൊ പറഞ്ഞ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇത് മനോജാന്ന് പറഞ്ഞു. അപ്പൊ സ്വരം കേട്ടപ്പം ഇവർക്ക് മനസ്സിലായി. കുളത്തൂപ്പുഴ നാട്ടിൽ സുശീലയുടെ അമ്മ മനോഹരൻ മാത്രമേ എനിക്ക് ഭർത്താവായിട്ട് നിന്നിട്ടുള്ളൂ. ഇനി ഞാനൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമെങ്കിലും അവരുടെ മകൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ. അല്ല സുനിത, നിങ്ങൾ വിളിക്കുമ്പോൾ ഭർത്താവ് നല്ല രീതിയിൽ പ്രതികരിക്കാറുണ്ടോ? ആദ്യം ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ ഇല്ല ഇല്ല, ഫോൺ വിളിച്ച് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ എടുക്കും ഫോൺ, ഫോൺ എടുത്തിട്ട് അമ്മ ഓഫാക്കും, ഓഫാക്കി ഞാൻ ഒന്നുകൂടെ വിളിക്കുമെങ്കിൽ അമ്മ സ്വിച്ച് ഓഫാക്കും. അമ്മാവുമ എന്റെ ഭർത്താവ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വിളിച്ചൂടെ? ജോലിക്ക് പോകുമ്പോൾ ആ സമയം നോക്കിയാൽ ഞാൻ പിന്നെ വിളി തുടങ്ങിയത്. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഒരു ദിവസം വഴക്കുണ്ടായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ രാത്രി 1:30 വരെ ഫോൺ ചെയ്തു. എന്റെ ഭർത്താവ് ഫോൺ എടുക്കുന്നില്ല. അമ്മയുടെ ഫോണിൽ വിളിക്കുന്നു, അമ്മായിമ്മയുടെ ഫോണിൽ വിളിക്കുന്നു, നാത്തുവിന്റെ ഫോണിൽ വിളിക്കുന്നു, നാത്തുവിന്റെ മോടെ ഫോണിൽ വിളിക്കുന്നു, എന്റെ ഭർത്താവിന്റെ ഫോൺ, നാല് ഫോണിലെ മാറി മാറി. പക്ഷെ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചാൽ അവര് അമ്മയും സഹോദരിയും ഉള്ളപ്പോഴും ഇയാൾ ഫോൺ എടുക്കില്ല. അപ്പൊ ഈ നാല് ഫോണിൽ വിളിച്ചിട്ട് രാത്രി 1:30 അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകണം ഞാൻ വീട്ടിലോട്ട് പോകുന്നു, പറഞ്ഞിട്ട് പോകത്തില്ല. അപ്പൊ എന്റെ വീട്ടിൽ പോകുന്നതിന് ഞാൻ എന്തിനു നിന്നോട് അനുവാദം ചോദിക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ നാല് ഫോണിൽ വിളിച്ചിട്ട് ഇവര് ഫോൺ എടുക്കത്തില്ല. പിറ്റന്ന് രാവിലെ ആയപ്പോഴത്തേന് കേറുന്ന സമയം, റോഡിൽ കയറുന്ന സമയത്ത് എനിക്കറിയാം ആ സമയത്ത് വിളിച്ചാൽ എടുക്കുമെന്ന്. ആ സമയത്ത് വിളിച്ചപ്പോഴത്തേനും പറഞ്ഞ് പിന്നെ പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ എന്താ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെന്നുടനെ പിന്നെ ചോറും ഉണ്ട്, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. മോക്ക് സുഖമില്ലാതെ സൂര്യ ആശുപത്രിയിൽ 3 ദിവസം കിടന്നു. കിടന്നപ്പോൾ ഞാൻ വിളിച്ച് വിളിച്ചപ്പോഴത്തേന് ആദ്യം വിളിച്ചപ്പോഴത്തേന് പിന്നെ ഫോൺ എടുത്തില്ല, ഉടനെ ഓഫാക്കി. അത് കഴിഞ്ഞ് 3-ൻ്റെ ഞാൻ പിന്നെയും വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് സുഖമില്ലാതെ ഞാൻ ആശുപത്രിയിലാന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ അപ്പോഴേ ഞാൻ ഓഫാക്കി. അത്രയും മാത്രം അറിഞ്ഞാൽ മതി അത് ഏത് രീതിയിൽ എങ്ങോട്ട് തിരിച്ച് വിളിക്കുമെന്നറിയേ. തിരിച്ചെന്നെ വിളിച്ചു, എന്റെ ഭർത്താവ് എന്നെ തിരിച്ചു വിളിച്ചു. എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. തിരിച്ചു വിളിച്ചു, തിരിച്ചെന്നെ വിളിച്ചിട്ട് ചോദിച്ചു മോനാന്നോ മോക്കാന്നോ സുഖമില്ലാത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോക്ക എന്ന് പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ആക്കി. ഞങ്ങൾ പോകുവാന്ന് ഞാൻ തിരിച്ച് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോരുകയും ചെയ്തു. പിന്നെ മോക്ക് സുഖമുണ്ടോ അല്ലെ മോക്ക് എന്തുവായിരുന്നു അസുഖം, ഇതൊന്നും തിരക്കിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഞങ്ങൾ ഭാര്യ ഭർത്താവായിട്ടങ്ങ് ഒരു ഇതല്ലാത്ത രീതിയിലാണ് എന്നെ സംസാരിക്കുന്നത്. നീ അവന്റെ കൂടെ കിടന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അമ്മ ഇരിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ അമ്മ ഇന്നുവരെ അത് അറിഞ്ഞിട്ടില്ല. നീ അവന്റെ കൂടെ കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതേ രീതിയിലൊക്കെ എന്നോട് ഒരു സഹോദരനെ പറ്റി ചോദിക്കുമ്പോ എനിക്കത് സഹിക്കുന്നില്ല മേഡം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് നേരം വെളുത്ത എന്റെ ഭർത്താവ് കുളിച്ചൊരുങ്ങി പോവും, നേരം വൈ വെള്ളം ഒഴിച്ചിട്ട് വരും, പ്രശ്നം ഉണ്ടാക്കും. രാത്രിയിൽ എത്ര വഴക്കും പ്രശ്നമായാലും എന്റെ ശരീരം മതിയായേ കൂടും, ഒക്കത്തുള്ളൂ. ആ സമയം എൻ്റെ കൂടെ സ്നേഹം, മറ്റുള്ളവർ പിന്നെ കഴിയുമ്പോൾ എൻ്റെ കൂടെ ഭയങ്കര ശത്രുത. എനിക്കതാണ് വിഷമം. ഒരു ദിവസം ഒഴിവില്ലാതെ എൻ്റെ ശരീരം തിന്നും കൊണ്ട് എന്നെ എൻ്റെ സഹോദരങ്ങളെ ചേർത്ത് ആക്ഷേപിക്കുക, എനിക്കത് നിർത്തലാക്കി കിട്ടിയേ പറ്റൂ. ഒരിക്കലും അങ്ങനെ പറയരുത്, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചങ്ങ് കളഞ്ഞാൽ മതി. എന്റെ സഹോദരങ്ങളെ ഞാൻ ഭർത്താവ് ഭാര്യയായിട്ട് കഴിയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല മാഡം. എന്തോ മാനസികമായിട്ട് കുഴപ്പമുണ്ട് സുനിത. അദ്ദേഹത്തിന് നിങ്ങളോട് സ്നേഹക്കുറവ് ഒന്നും ഉള്ള ഒരാളല്ല. കുടുംബം നോക്കാനും എല്ലാം താല്പര്യമുണ്ട്. അയാളുടെ കുടുംബാന്തരീക്ഷം ശരിയല്ല കൊച്ചിലെ മുതല്. മനോഹര വരൂ. ഇത് മനോഹരൻ, കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ വഴിയിലൂടെയാണ് ഇയാൾ നടന്നു വന്നത്. ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവഹേളനങ്ങളും ആക്ഷേപങ്ങളും ആവോളം സഹിക്കേണ്ടി വന്നു. പക്ഷേ ഇണയായി തുണയായി ഒപ്പം വന്ന പെൺകുട്ടിയാവട്ടെ തനിക്കും കുടുംബത്തിനും നേരെ വാളോങ്ങിയപ്പോൾ അയാൾ പകച്ചുപോയി. വിട്ടുവീഴ്ചകളും പരസ്പര ധാരണയും ഉണ്ടെങ്കിലേ സന്തോഷപൂർണമായ ഒരു കുടുംബജീവിതം സാധ്യമാകൂ എന്ന മനോഹരന്റെ ഉപദേശം അവൾ ചെവിക്കൊണ്ടില്ല. അങ്ങനെയാണ് ആ ദാമ്പത്യ ജീവിതം കലാപകലുഷിതമായത്. ഭാര്യയുടെയും സ്വന്തം വീട്ടുകാരുടെയും ദുശ്ശാഠ്യങ്ങളുടെ നടുവിൽ നിസ്സഹായനായി നിൽക്കാനേ ആ പാവം മനുഷ്യന് കഴിഞ്ഞുള്ളൂ. സുനിതയുടെ വാക്ഷരങ്ങൾക്ക് മനോഹരൻ എന്തു മറുപടി പറയുമെന്ന് നമുക്ക് കേൾക്കാം. എന്തായാലും മനോഹരൻ അറിഞ്ഞല്ലോ സുനിതയുടെ വരുന്ന വിവരമൊക്കെ. പറഞ്ഞായിരുന്നു കുറെ കാര്യങ്ങൾ സുനിത പറഞ്ഞു. സുനിതയ്ക്ക് മനോഹരനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അതൊന്നും ഒട്ടും ഒരു കുറയ്ക്കാൻ തയ്യാറല്ല. പിന്നെ മനോഹരൻ്റെ ഭാഗത്തു നിന്നുള്ള ചില സംസാരവും ഉപദ്രവവും അതൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളൊരു ആവശ്യമാണ്. ഇനി മനോഹരൻ്റെ ഭാഗമാണ് കേൾക്കേണ്ടത്. ഞാനവിടെ താമസിക്കപ്പോ നല്ലതുപോലെ തന്നെ ജീവിച്ചോണ്ടിരുന്നത്. അവരുടെ വീട്ടിൽ ജീവിച്ചോണ്ടിരുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു. അവര് നന്നായിട്ട് തന്നെയാ ജീവിച്ചോണ്ടിരുന്നത്, ഞങ്ങളെ നന്നായിട്ട് നോക്കി സ്നേഹമായിട്ട് നന്നായിട്ട് തന്നെയാ ജീവിച്ചോണ്ടിരുന്നത്. ആ വീട്ടിൽ നിന്ന് ഈ പെങ്ങളുടെ വീട്ടിലേക്കും അമ്മയുടെ അടുത്തേക്കും ചെല്ലുമ്പോ വേറൊരാളായിട്ട് മാറുന്നു.
അങ്ങനൊന്നും മാറുന്നില്ല. ഞാൻ വല്ല മാസത്തിൽ ഒരിക്കലേ പോന്നുള്ളൂ. പെങ്ങളുടെ വീട് പണി എന്നും പറഞ്ഞ് കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ട് പിന്നെ പിന്നെ വന്നിട്ടേ രണ്ടര കൊല്ലം നിങ്ങൾ അവിടെ തന്നെ താമസിച്ചെന്ന് പറയുന്നു. അതങ്ങനല്ല, അത് വേറെ ഉടക്കായി പോയതായിരുന്നു. രണ്ടര കൊല്ലം ഇവരുടെ ഞാൻ ഒട്ടിച്ചിൽ ഉടക്കായിരുന്നു. അല്ല, മനോഹരന്റെ അഭിപ്രായത്തിലേ നിങ്ങൾ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം എന്താ കാരണം? വേറൊരു കാരണമില്ല. എന്ത് കാരണം? ഞാനാണെങ്കിൽ അന്ന് രാവിലെ ഒരു പൊങ്കാല ഇട്ടു. പൊങ്കാല ഇട്ടിട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവർ അമ്മയും മോളും പറയും എൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, നിൽക്കരുത്, എൻ്റെ സാധനങ്ങളെല്ലാം വേരി എറിയും എന്ന് പറഞ്ഞു. ഞാൻ പറയും ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏത് പൊങ്കാല ഇട്ട് വന്നു? അമ്പലത്തിൽ. അമ്പലത്തിലല്ല, വീട്ടിൽ. അവരുടെ മുറ്റത്ത് ഇടാൻ തുടങ്ങിയത്. എന്നെ അവിടെ ഇടാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മുറ്റത്തില്ലെങ്കിൽ ഞാൻ പെരുവഴിയിൽ ഇടുമെന്ന് പറഞ്ഞു. അല്ല, എന്തിനാ മുറ്റത്ത് പൊങ്കാല? എന്തോ പൊങ്കാല അത്? എന്നെ ആവശ്യമില്ലാതെ നാണക്കേട് പറഞ്ഞതിന് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പൊങ്കാല ഇട്ട എന്തോ പൊങ്കാല ഇടുന്നോണ്ട് എന്തോ സംഭവിക്കും. പൊങ്കാല നിങ്ങൾ ആ നടയിൽ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. പൊങ്കാല ഇട്ട അവരവരനുഭവിക്കും. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആര് തെറ്റെയ്യുന്നു? അവരനുഭവിക്കും. അത് എങ്ങനെ നമുക്ക് അവിടെ തെളിയും? ഒരു മനുഷ്യന് അനുഭവം ഉണ്ടാവുമ്പോഴത്തേക്ക് തെളിയും. അപ്പൊ മനസ്സിലാവും നമുക്ക് ഇവരാ കുഴപ്പക്കാരാണ്. ഓ, പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതെന്തോ നമ്മൾ കഴിക്കണോ? ഇല്ല, കഴിക്കില്ല. അത് ഞാൻ കഴിക്കത്തില്ല. കഴിക്കത്തില്ല. പിന്നെ എന്തോ എടുക്കോ പൊങ്കാല? അത് വെട്ടി ഞാൻ മണ്ണെടുത്തതാക്കും. അല്ല, വെട്ടി മണ്ണെഴുതി പൊങ്കാല ഇട്ടാലേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അനുഭവം? എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുമോ? അല്ലെങ്കിൽ മറിഞ്ഞു വീണോ? അങ്ങനെ വല്ലതും ഉണ്ടാവും. അങ്ങനെ കടുത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇവര് കുഴപ്പക്കാരാണ്. ഈ പൊങ്കാല സത്യത്തിൽ ഈ പൊങ്കാലയുടെ ഒരു പുതിയ കൺസെപ്റ്റ് ആണത്. പൊങ്കാല എന്ന് പറഞ്ഞ ഒരു ഈശ്വര ചൈതന്യം നിലനിൽക്കുന്ന ഒരു സംഗതി. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ക്ഷുദ്രമായിട്ടുള്ള പ്രയോഗത്തിന് ഉപയോഗിക്കാൻ പാടോ ഈ പൊങ്കാല? ഇല്ല, പാടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ എന്ത് പറഞ്ഞു? മനോഹരനെ കുറിച്ച് എന്താ ഇവര് പറഞ്ഞേ? ഇവരുടെ തന്നെ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറയരുത്, എന്നെ ആവശ്യമില്ലാതെ ആരും ഒന്നും സംസാരിക്കേണ്ട. കാരണം എന്തുവാ പറഞ്ഞ? എന്നെ തെറി വിളിക്കെടുക്കുന്നുണ്ട്. അന്ന് ഞാൻ എന്തോത്തിനാ തെറി വിളിക്കുന്നത്? എന്തോ കാര്യത്തിനാന്ന് എനിക്കറിയത്തില്ല. കുടിച്ചിട്ട് പറയുന്നത് ഞാൻ പല പ്രാവശ്യം റോഡിൽ വെച്ച് തന്നെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അവരുടെ അമ്മയോടത്തോ എല്ലായിടത്തും അത് പറഞ്ഞു. എന്നെ ആരും വിളിക്കരുത്. അങ്ങനെ ഞാൻ എന്തേലും പറയപ്പോഴത്തേക്ക് അവര് ഞങ്ങള് ഏറ്റുമുട്ടും. അവര് ഞാനുമായിട്ട് ഏറ്റുമുട്ടും. എനിക്ക് രണ്ട് പിള്ളേരുണ്ട്. ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ പോയി ഞാൻ ഇന്ന് ജീവിച്ചത്. താമസിക്കുന്ന വീട് ആരുടെ പേരിലുള്ളതാ? മണ്ണൂരുള്ളത് അവരുടെ പേരിലുള്ള അമ്മയുടെ പേരിലുള്ള അവരുടെ അമ്മയുടെ പേരിലുള്ള സ്ഥലത്ത് നിങ്ങൾ ചെന്ന് താമസിക്കുന്നു. ഇത്രയും വർഷം ഞാൻ അവിടെ തന്നെയായിരുന്നു. ശരിയാണ്. അതിനുള്ള മനസ്സുണ്ട് മനോഹരനാ കുടുംബമായിട്ട്. ഞാൻ കയറി റോഡിൽ നിന്ന് കയറി വരപ്പോഴത്തേക്ക് സാധനം പറിക്കൊണ്ടിരുമ്പോൾ അമ്മയും മോളും പറഞ്ഞു ഇനി മേലെ അവിടെ നിൽക്കരുത്, സാധനം പറിക്കൊണ്ട് പോകണം, എന്റെ സാധനങ്ങളെല്ലാം വാരി എറിയുമെന്ന് പറഞ്ഞു. എന്തിനാ സുനിത അങ്ങനെ പറഞ്ഞു? ഞാൻ ചെയ്യാത്ത തെറ്റിനെ പൊങ്കാലയിട്ട് കുഴിച്ചു മൂടിയിട്ട് പിന്നെ ഞാൻ ഏത് രീതിയിൽ കഷ്ടപ്പെടുന്നത് എന്തിനാന്നുള്ളത് പിന്നെ കാണണോ മാഡം? ഒരു 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 നേരെങ്കിലും ഭാര്യയായിട്ട് കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കൊള്ളാമോ? എന്റെ ശരീരം ഇല്ല, ചെയ്യാത്ത തെറ്റിന് പറയാൻ പാടില്ല, ഒരിക്കലും അത് പറയാൻ പാടില്ല. ഒരു ഉദാഹരണം പറയൂ. എന്താ പറഞ്ഞേ? അന്ന് ഞാൻ രണ്ടടി കൊടുക്കുകയും ചെയ്തു. ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. രണ്ടടി കൊടുക്കുകയും ചെയ്തു. എല്ലാവരോട് കൂടി എന്നെ മർദ്ദിക്കുകയും ചെയ്തു. ആവശ്യമില്ലാതെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അവരുടെ മൂത്തമ്മയുടെ മോൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും പാതിരാത്ത ഇങ്ങനെ പറ്റത്തില്ല. ഞാൻ ചൊവ്വാഴ്ച രാവിലെ ചെയ്യുമെന്നും പറഞ്ഞു. പൊങ്കാല ഇടുക? ആ, ഇടുമെന്നും പറഞ്ഞു. അല്ല, എന്ത് മനോഹരനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടല്ലേ പൊങ്കാല ഇടാന്ന് വെച്ചത്? എന്താ അത് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അല്ല, തെറി പറഞ്ഞു എന്നുള്ളതാണോ? തെറി മാത്രമല്ല, അപവാദങ്ങൾ പറഞ്ഞോ? അവര് പറയുന്നതൊന്നും വെളിയിലോട്ടും ഇല്ല, ഞാൻ പറയുന്നത് മാത്രമേ അവിടെ വെളിയിലോട്ടുള്ള മാത്രം കേട്ടോണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും തീരുമാനിക്കത്തില്ല മനോര. എന്തോ അവര് പറഞ്ഞ അനാവശ്യം. അവർ ആങ്ങളതിനു മുന്നേ എന്നെ കയറി ശരിക്ക് അടിച്ചു. ഞാൻ പറഞ്ഞു എന്നെ എന്നെ അടിച്ച് എൻ്റെ ചെവികളിൽ പെരുപ്പുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ ചെയ്തത്. എന്തിനാ ആങ്ങൾ അടിച്ചേ? ഞാനന്ന് ചീത്ത വിളിച്ചു. എന്തിനാ ചീത്ത വിളിച്ചു? അവരുടെ അമ്മയെ. അമ്മയെ ചീത്ത വിളിച്ചു? അവരാണെങ്കിൽ വീണ്ടും നാലിട്ട് വന്ന് എത്തി നോട്ടും. പാതിരാത്രിക്ക് വീട്ടിൽ കയറി വന്ന് ഞങ്ങൾ രണ്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ചീത്ത വിളിച്ച സത്യമാണ്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. ഞാൻ പറഞ്ഞു എന്റെ ശരീരം പെരുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ വേദന അനുഭവിക്കുമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ചെയ്തു. ചെയ്തിട്ട് കയറി വന്നപ്പോഴത്തേക്ക് ആദ്യം സുനിത പറയായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ തന്നെ. പക്ഷേ സുനിതയുടെ അമ്മ പറഞ്ഞാൽ ഞാനത് വിശ്വസി കേൾക്കത്തുമില്ല, അനുസരിക്കത്തുമില്ല. സുനിതയുടെ വായിൽ നിന്ന് വീണപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് ശരിയല്ല. അവിടെ വന്ന് ഇപ്പൊ ഒരു പെങ്ങളെ വിളിച്ചോണ്ട് വന്ന് അവ വീട്ടിൽ വന്ന്
നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ അനുഭവിക്കുന്ന കാരണം വിളിച്ചോണ്ടോന്നില്ലല്ലോ. ഞാൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പെങ്ങൾ അന്ന് രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞു വരണം, എനിക്കൊരു പൊങ്കാലയിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാവിലെ വന്ന്, അവരുടെ പുരടത്തെ പോലും വന്നിട്ടില്ല. മനോഹര, നിങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് എന്താണ് ഈ പെങ്ങൾക്ക് സ്ഥാനം? അവനൊരു പെങ്ങളാണ്, നല്ലതും ചിന്തയും എന്താണ്, അന്വേഷിക്കുക, സന്തോഷിക്കുക, പറ്റിയാൽ നിങ്ങളെ അങ്ങോട്ട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ വേറെന്താണ് നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിന് സ്ഥാനം? നമ്മുടെ കൂടപ്പിറപ്പുകളെ കൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ കുടുംബം ഒന്നിച്ചാക്കാനും ശ്രമമില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താണ് അവിടെ സ്ഥാനം? പൊങ്കാലയിടാൻ ഒരു നാത്തൂനെ നശിപ്പിക്കാനായിട്ട് പൊങ്കാലയിടാൻ ആ സ്ത്രീ മാന്യമായിട്ടും അല്ലെങ്കിൽ ഇത്തിരി പക്വതയോടെ ചിന്തിക്കുന്ന സ്ത്രീയാണ് ഇനി കാണിക്കുന്നത്? ചെയ്യോ പറഞ്ഞാൽ നിങ്ങൾ ഇട്ടോട്ടെ, നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇന്ന് പൊങ്കാല ഇടുന്നു, കല ഉടയ്ക്കുന്നു, എന്തോ ഇവിടെ ചെയ്തോട്ടെ, ഞാൻ ഈ കൂട്ടു നിൽക്കത്തില്ല എന്ന് പറയുന്നല്ലേ ഒരു മര്യാദക്കുള്ള പെങ്ങള്. അല്ലാതെ അതിന് കൂട്ടു നിൽക്കുന്ന പെങ്ങളെ, ഈ പെങ്ങളും നിങ്ങളുടെ അമ്മയെല്ലാം കൂടെ ചേർന്നിട്ട് നിങ്ങളുടെ ഈ ഈ ടൈപ്പ് വിഷയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെ വീട്ടിന്റെ നടയെ വന്ന് പൊങ്കാലയിട്ട് കുഴിച്ചു മൂടുന്ന മനോഹര, ആദ്യമായിട്ടാണോ ഇങ്ങനെ പൊങ്കാല? ഈ ഒരു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഇത്? ഈ ഐഡിയ ആർക്കും ആരാ വന്നത്? നിങ്ങളുടെ മനസ്സിലാവുന്നത് നിങ്ങളാണ് അവരെ വിളിച്ചു വരുത്തിയത്? ഞാൻ വിളിച്ചു വരുത്തിയത് രാവിലെ എത്തണമെന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ ഞാൻ വിളിച്ചു വരുത്തി. തങ്ങളെ വിളിച്ചു വരുത്തി തങ്ങളെ അമ്മേനെ. മനോഹര, ഈ വഴക്കൊക്കെ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം ഈ പെണ്ണ് അവിടെ നിൽക്കുന്നു, ആ വീട്ടിൽ നിൽക്കുന്നു, അവരുടെ സഹോദരന്മാരെ കുറിച്ചൊക്കെ മനോഹരൻ കുറച്ച് മദ്യപിക്കുമ്പോൾ അറിയാതെ മോശമായിട്ട് സംസാരിക്കുന്നു. അങ്ങളമാര് മദ്യപിച്ചോട്ടെ, പക്ഷെ അവരെ മോശങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ ടൈപ്പ് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കി സംസാരിക്കാം, പക്ഷെ നമുക്ക് പിന്നെ പറഞ്ഞാ വാവുള്ളൂ എന്ന് തോന്നുന്ന അമ്മയെക്കുറിച്ചോ പെങ്ങന്മാരെ കുറിച്ചോ അങ്ങനെയൊക്കെ അനാവശ്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാവോ? അങ്ങനെ പറയുന്നോണ്ടല്ലേ ഈ വഴക്കുണ്ടാവുന്നത്? അവരുടെ സഹോദരന്മാരെ കുറിച്ച് മനോഹരൻ മോശമായിട്ട് പറഞ്ഞു, ആ സഹോദരന്മാരെ ചേർത്ത് പറയുന്നു എന്നുള്ളതാണല്ലോ ഈ പ്രശ്നം. അത് മനോഹരൻ മദ്യപിക്കുമ്പോഴേ ഉള്ളൂ, അല്ലാത്തപ്പം മനോഹരൻ ഒരു തരത്തിലും മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന ആളല്ല എന്നാണ് സുനിത പറയുന്നത്. വളരെ സ്നേഹമുള്ള ആളാണ്, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ മദ്യപിച്ച് കഴിയുമ്പം ഇങ്ങനെ, അതല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവർ പറയുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും സംസാരിക്കുന്നു. മനോഹരന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ആ ഫോണിൽ വിളിക്കത്തുമില്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ അതിനകത്ത് വിളി അങ്ങനെ വലുതായിട്ട് വിളിക്കത്തില്ല ആ ഫോണിൽ. ഏത് ഫോണില്? സുനിതയുടെ ഫോണിനകത്ത്. ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ വിളിക്കത്തുമില്ല. ഞാൻ ഉള്ള കാര്യം എന്നല്ല പറഞ്ഞത്, ഞാൻ വിളിക്കത്തില്ല അങ്ങനെ ആവശ്യമില്ലാതെ. ഒരു കാരണവശാലും ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. എന്തുകൊണ്ടാ? എനിക്ക് ആ ഫോണിലോട്ട് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആ ഫോൺ മേടിച്ചോണ്ട് വന്നതിന് ശേഷം അവരമ്മയും മോളും കൂടെ മേളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റും, പറ്റാത്തതുകൊണ്ടല്ല ഇപ്പോഴും ഫോൺ മേടിക്കുന്നത്. വൈകാരികമായ പ്രശ്നങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ഇതായി. എന്തറിയാമോ, ഞാൻ അത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പൊ വിചാരിച്ചു വേണ്ട, അതിനകത്ത് ഞാൻ വിളിക്കുന്നില്ല, തീർന്നല്ല. അതാണ്, അതൊരു തീർന്നല്ല, അവിടെ വിളിക്കുന്നില്ല. പക്ഷെ എപ്പോഴും സുനിത വിളിച്ചോണ്ടിരിക്കും അല്ലേ? വിളിക്കാൻ വേണ്ടി പറയുന്നത് വിളിക്കുമായിരുന്നില്ല എന്ന് പറയത്തില്ല, വിളിക്കും. അപ്പൊ ഇഷ്ടത്തോടെ പ്രതികരിക്കില്ലേ? ഇപ്പൊ സുനിത മനോഹരൻ അമ്മയെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു, മനോഹരൻ അതിന് അവരെ തെറി പൊളിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അത് ന്യായമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം എന്ത് തന്നെ ആയാലും ഒരു പെറ്റമ്മയെ കുറിച്ച് നിങ്ങൾ അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല. അങ്ങനെ സംസാരിച്ചാൽ അയാൾ നിങ്ങളോട് അങ്ങനെ പ്രതികരിച്ചതിലും തെറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂടപ്പിറപ്പുകളെ അച്ഛനെയും അമ്മവരെയൊക്കെ പേര് ചേർത്ത് മോശമായിട്ട് പറഞ്ഞാലത് വിഷമമാവൂലേ മനോഹര? ആലോചിച്ച് നോക്ക്, നമുക്ക് വേറെ ഒരു സ്ത്രീയെ എന്ത് വേണമെങ്കിലും പറയാൻ പോകും, 100 പേരുടെ പേര് ചേർത്ത് നമുക്ക് പറഞ്ഞാലും നമുക്ക് വിഷമം തോന്നത്തില്ല. പക്ഷേ സ്വന്തം കൂടപ്പിറപ്പുകളെ കുറിച്ച് പറഞ്ഞാൽ വിഷമം. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളിപ്പോ പെങ്ങളായിട്ട് ഇത്രയും സ്നേഹമാണെന്ന് അവര് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയുന്നില്ലല്ലോ. മനോഹരൻ അങ്ങനെ പറയാനുണ്ടാവുന്ന കാര്യം എന്താ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? എന്തിനാണ് അവരുടെ സഹോദരനെയും ചേർത്ത് വെച്ചൊക്കെ നിങ്ങളുടെ ഭാര്യയെ കുറിച്ചൊക്കെ വെച്ചിട്ട് പറയുന്ന മോശമല്ലേ? ശരിയാണോ തെറ്റാണോ പറയണത്? തെറ്റാണ്, തെറ്റാണ്. ദേഷ്യം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത്? അവർക്ക് അതേയുള്ളൂ വിഷമം മനോഹര, കേട്ടോ? ഇങ്ങനെ പറയുമ്പോ വിഷമം വരും. മനോഹരനെ ഒരു ഒരു സെക്കൻഡ് പോലും മനോഹരൻ ഇല്ലാതെ ആ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റൂല. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ താമസിക്കൂ, നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ താമസിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ കുറിച്ച് അവർ ഒരു മോശമായിട്ടും പറഞ്ഞില്ല. മദ്യപിച്ചു കഴിയുമ്പോൾ എന്ത് പെരുമാറുന്നു എന്ന് അറിഞ്ഞുകൂടാ മാഡം. ജീവിതം സാക്ഷി എന്ന ഈ ലോക അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ എഴുതി അറിയിക്കുക.
ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി ടി വി, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ 0471 2386510.